ഞായറാഴ്ച രാവിലെ എണീറ്റ സമയട്ടോ ഒൻപത് നാൽപ്പത്തി രണ്ട് ശരിക്കും രാവിലെ പള്ളിയിൽ പോകണം എന്ന് വിചാരിച്ച് കിടന്നു പക്ഷെ വയ്യാഴിയായിപ്പോയി ചൂടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു വയറുവേദന നടുവേദന ആകപ്പാടെ തൊന്തരമായി പോയി മുത്തും മോനുകുട്ടനും പള്ളിയിൽ പോയേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനുകുട്ടന് ഇന്ന് സൺഡേ സ്കൂളില്ലാട്ടോ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഏതാണ്ട് മീറ്റിംഗ് ഉണ്ട് അതിന് അവർ പോയിരിക്കുന്നത് കൊണ്ട് സൺഡേ സ്കൂളില്ല അപ്പം കുർബാന കഴിയുമ്പം രണ്ടു പേരും കൂടി ഓടിപ്പാഞ്ഞും വരും വിശന്നായിരിക്കും വരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കാം രാവിലെ ചായ ഇട്ട് കൊടുത്തു പിന്നെ വരുമ്പോഴും നല്ല വിശപ്പായിരിക്കുമല്ലോ എന്ന് ഓർത്ത് എഴുന്നേറ്റ് കേട്ടോ രാവിലെ വലിയ മഴയൊന്നുമില്ല ഒന്നുമില്ല രാത്രിയിലും പെയ്ത ലക്ഷണമൊന്നുമില്ല തെളിഞ്ഞു കിടക്കുവാണ് അപ്പോൾ കുഞ്ഞിനപ്പത്തിൻ്റെ മാവ് കുറച്ചിരിപ്പമുണ്ട് അത് കിണ്ണത്തപ്പം ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചതാകുമ്പോൾ അത്ര പാടുപെടേണ്ടാലോ എന്ന് വിചാരിച്ചു തന്നെ കേട്ടോ അപ്പം അതെടുത്ത് വെച്ചിട്ട് ചായയും റെഡിയാക്കി വെക്കാം അവർ വരുമ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു എനിക്കും മരുന്നൊക്കെ കഴിക്കാനുണ്ട് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും വേദനയൊക്കെ മാറിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും അടുത്ത വേദനകൾ ആ അതൊക്കെ നമുക്ക് ശീലമായി കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ജോലിയൊക്കെ ഇച്ചിരി താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് പോകണ്ടാത്തത് കൊണ്ട് ഇത്തിരി ആശ്വാസമുണ്ട് ഞായറാഴ്ച വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികൾ തീർത്ത് വെക്കാറാണ് പതിവ് ഇന്നിപ്പം അധികം ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് സമയം റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ അപ്പോൾ ഒക്കെ റെഡിയാക്കി ചായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തുണികൾ കഴുകിയിടും കഴുകിയിട്ടില്ലെങ്കിൽ ഉണങ്ങി കിട്ടാൻ പ്രയാസമല്ല ഇപ്പം അപ്പോൾ കൂട്ടിയിട്ടാലും പ്രയാസമാണ് അതുകൊണ്ട് കഴുകിയിടുന്നത് ഉണങ്ങി എടുക്കുന്നത് ഇങ്ങനെ മുറിക്കകത്തോട്ട് കൊണ്ടിടും അവിടെ കിടന്ന് കുറച്ചൊന്ന് ചൂട് പിടിക്കുമ്പോഴാണ് മടക്കിയൊക്കെ വെക്കുന്നത് നമ്മൾ ഈ തുണി വിരിക്കുന്നിടത്ത് ഗ്രില്ലിട്ടിരിക്കുന്നത് കൊണ്ട് എത്ര ദിവസം അവിടെ കിടന്നാലും ഈർപ്പം പിടിച്ചതുപോലെ തന്നെ ഇരിക്കും തണുപ്പടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് അവിടുന്ന് ഉണങ്ങുന്ന ഉണങ്ങുന്ന എടുത്ത് മുറിക്കകത്തുകൊണ്ടിടും അങ്ങനെയാണ് നമ്മളിപ്പം തുണി ഉണക്കിയെടുക്കുന്നത് അപ്പോൾ മുത്താണ് രാവിലെ ചൂട് പിടിക്കാം വെള്ളമൊക്കെ എടുത്ത് തന്നിട്ട് പോയത് അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ചൂട് പിടിക്കാമെന്ന് എടുത്തു ഇന്ന് ചായ കാപ്പി ഒന്നും സെപ്പറേറ്റ് ഒന്നും എടുത്തില്ല മൂനുകുട്ടനും മുത്തിനും സാധാരണ ചായ എനിക്ക് കാപ്പി അങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പം ഞാൻ എല്ലാവർക്കും അങ്ങ് കാപ്പിയാക്കി അപ്പോൾ കാപ്പിയൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അവർ വരും അപ്പോൾ മോനുകുട്ടനെ ഇന്ന് ജാനിക്കുട്ടിനടുത്ത് പോകാനുള്ള ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ വരുന്ന ഉടനെ വഴക്ക് തുടങ്ങും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്നതിന് മുമ്പേ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ജാനിക്കുട്ടിയോട് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതേ അപ്പോൾ വന്ന് രണ്ടുപേരും അപ്പോൾ അവിടെ കയറാതെ പോകുന്നതിൻ്റെ പിണക്കമാണ് മോനിക്കുട്ടൻ്റെ മുഖത്ത് പിന്നെ മുത്തിന് പള്ളിയിൽ യൂത്ത് ലീഗിൻ്റെ വക ഒരു സ്നേഹോപകാരമുണ്ടായിരുന്നു പ്ലസ് ടുവിന് മാർക്ക് കിട്ടിയതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു മൊമെൻറ്റോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു അച്ചൻ്റെ കിട്ടിയ സമ്മാനമൊക്കെ മോനുകുട്ടനെ നോക്കുക കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം ദൈവം എന്നും അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളോടെ കൂടെ ഉണ്ടാവണേന്ന് മാത്രമാണ് പ്രാർത്ഥന അവന് വേണ്ടിയിട്ട് അധികം ഒന്നും കഷ്ടപ്പെടാനും വെനക്കെടാനും ഒന്നും പറ്റിയില്ലെങ്കിലും ആർക്ക് വേണ്ടിയിട്ടും രണ്ടു പേരുടെയും കാര്യത്തിലാണ് പറയുന്നത് കേട്ടോ ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ അത്രയൊന്നും അവരുടെ കാര്യത്തിൽ കഷ്ടപ്പെടുന്നില്ല അവർ സ്വയം ജീവിതത്തിൽ നേടിയെടുക്കുന്ന സന്തോഷങ്ങളാണ് ഇതൊക്കെ ഒരു ഭാഗത്തിങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമാണ് അപ്പോൾ ദൈവം എന്നും ഉന്നതങ്ങളിൽ എത്തിക്കണേ ദൈവമേ ഒരാപത്തും കൂടാതെ കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ അമ്മമാരുടെയും മനസ്സ് നിറച്ച് അങ്ങനെ തന്നെയായിരിക്കും പ്രാർത്ഥന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പ്രാർത്ഥന അല്ലേ നമ്മുടെ മക്കൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും ജീവിതത്തിൽ അനുഭവിക്കാതിരിക്കണെന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അതങ്ങനെ തന്നെ ആയിരിക്കണം അത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലേ അപ്പം നമ്മുടെ ഷെഫ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർ മോനിക്കുട്ടൻ ആ ടേസ്റ്റ് നോക്കുന്നതെന്നൊക്കെ കേട്ടോ അപ്പോൾ കുറേ പേര് പറഞ്ഞു അങ്ങനെ ഒരു ജോലി അവന് കിട്ടട്ടെ എന്ന് ഞാൻ മോനുകുട്ടനോട് ചോദിച്ചു മോനിക്കുട്ടനെ അമ്മ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വിടട്ടെ ഇഷ്ടമാണോന്ന് കേട്ടോ ആ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വലുതാവുമ്പം അഭിപ്രായമൊക്കെ മാറും അല്ലേ ഇപ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവർക്ക് വേറെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും ജോലിയിൽ എന്തായി തീരണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറി മാറി വരും ഇപ്പം തൽക്കാലം മൂനുകുട്ടന് ഷെഫായ മതി ഞങ്ങൾ മൂന്നുപേരും കഴിച്ചു പിന്നെ ഒരു തട്ടിനുള്ള മാവും കൂടി ഉണ്ടായിരുന്നു അതൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് കേട്ടോ മഴ പെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ശരീരം ഭയങ്കര തണുപ്പ് തോന്നി അതുകൊണ്ട് ചൂടൊക്കെ പിടിച്ച് അവിടെ പോയി കിടന്ന് ഉറങ്ങി പിന്നെ ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റേ ഉച്ചയ്ക്കലത്തേക്ക് കുറച്ച് ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതും ഉള്ള കറികളൊക്കെ എടുത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറൊക്കെ ചൂടാക്കി കുറച്ച് മോരുകറി ഉണ്ടായിരുന്നു അമ്മ ഇച്ചിരി തീയല് തന്നതുണ്ടായിരുന്നേ അതും എടുത്തു പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം അപ്പം ഞാൻ ചോറുണ്ട മോനിക്കുട്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ട കറികളൊന്നുമില്ല അതുകൊണ്ട് വേണ്ടാന്ന് കേട്ടോ പിന്നെ അമ്മ വാരി തന്നാൽ ഞാൻ ചിലപ്പോൾ കഴിക്കുമായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ മോനിക്കുട്ടനും എനിക്കും കൂടി ചോറ് വിളമ്പി വാരി കൊടുത്തു മുത്ത് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ മുത്ത് ആകെപ്പാടെ ഡയറ്റിൻ്റെ പുറകെയാണ് കഴുപ്പൊക്കെ കുറവാണ് കുറേ പ്രിയങ്ങള് ഫ്രൂട്ട്സൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞായിരുന്നു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറേശ്ശെ കുറെശ്ശേയായിട്ട് വാങ്ങിക്കൊടുക്കാം പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് കുറേ മെഡിസിൻസ് ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു പിന്നെ മോനിക്കുട്ടന് ജാനിക്കുട്ടിയെടുത്ത് പോകണമെന്നുള്ള വഴക്ക് കലശലായി അപ്പോൾ നമ്മൾ നമ്മളങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു കിണ്ണത്തപ്പം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാനിക്കുട്ടിക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മാമിയുടെ പാത്രം കേട്ടോ മാമി നമുക്ക് പായസം തന്നു വിട്ട പാത്രമാണ് അതിന് തഞ്ചാറ് കഷ്ണൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോകാൻ എന്നിട്ട് ഞങ്ങൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി തൂത്തുവാരി തൂത്തുവാരിയെല്ലാം റെഡിയായി പോകാൻ തുടങ്ങുവാണ് മോനിക്കുട്ടൻ തുള്ളിച്ചാടി നിൽക്കുവാണ് പോകാൻ വേണ്ടിയിട്ട് അത് ഇന്ന് അത്രയും ഇഷ്ടം പോകാനെന്ന് വെച്ചാൽ അവിടെ ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അതിനെ കാണാനാട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ടിങ്ങനെ തുള്ളിച്ചാടി നിൽക്കുക ആട്ടിൻകുട്ടി ചാടുന്ന പോലെ ചാടിച്ചാടി നിൽക്കുക അങ്ങോട്ട് പോകാൻ അപ്പം അവിടുന്ന് രണ്ട് മൂന്ന് തവണ കോള് വന്നു വരുന്നില്ലയോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങുവാണ് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ആറുമണിയാകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരണമെന്ന് കേട്ടോ ഇവിടെ നിന്നെല്ലാം പറഞ്ഞ സെറ്റപ്പ് ഒക്കെയാണ് പോകുന്നത് തിരിച്ചു വരുന്ന സമയം എപ്പോഴാണെന്ന് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാം അപ്പോൾ അവിടെ ജാനിക്കുട്ടി ആട്ടിൻകുട്ടിയുടെ കൂടാണ് കേട്ടോ അവിടെ 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 കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടാണ് അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് ആ മോനിക്കുട്ടനും ഞാനും കൂടെ ഇതുകൊണ്ടു നിൽക്കുന്നു കണ്ടോ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് ജാനിക്കുട്ടിയും ജാനിക്കുട്ടിയുടെ ആട്ടിൻകുട്ടിയും അപ്പോൾ ജാനിക്കുട്ടി ആട്ടിൻകുട്ടികൾക്ക് പേരിട്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ശങ്കരിയും ഗൗരി കേട്ടോ കുഞ്ഞാൾ ജാനിക്കുട്ടിയുടേതാണ് അതിൻ്റെ പേരാണ് ഗൗരി മറ്റേത് ശങ്കരി അപ്പോൾ രണ്ടുപേരെ അഴിച്ചുകൊണ്ട് പോരുന്നു ഇവിടെ ഈ ചരിപ്പിനകത്ത് അവർക്ക് കിടക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവർ മാമി മാമിനോടെ അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടി വന്ന് മിഴുക്കോരട്ടി എടുത്തുകൊണ്ട് തന്നതാണ് മാമി ഇത് കഴിച്ചു നോക്കാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടു തന്നതാട്ടോ കുഞ്ഞോനും അവനും കൂടി അത് കുഞ്ഞോന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കുഞ്ഞോനിങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെ ഇഷ്ടമാണ് ഇഡലിയും ദോശയും ഇങ്ങനെ ആവിയിൽ പുഴുങ്ങുന്നതൊക്കെ അവന് ഇഷ്ടമാണ് കേട്ടോ പിന്നെ എരിയുള്ളതാണ് കൂടുതലിഷ്ടം എന്നാലും ഇതൊക്കെ കഴിക്കും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒക്കെ കഴിച്ചത് അപ്പം ആങ്ങളെ എടുത്തുകൊണ്ട് വന്നപ്പോൾ മുത്തിനെ കഴിക്കാൻ വിളിച്ചു വേണ്ടയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ കുതിപ്പിക്കും ആ കറിയുണ്ട് ഈ കറിയുണ്ട് അതൊക്കെ ഇട്ട് പെരട്ടി അങ്ങോട്ട് കഴിക്കണമെന്നൊക്കെ പക്ഷേ അവൻ വീണില്ല അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ മാമി രാത്രിയിലത്തേക്ക് കപ്പയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിഞ്ഞു വെച്ചേക്കുമായിരുന്നു ഞാനപ്പം രണ്ട് കപ്പ് രണ്ട് കഷ്ണം കപ്പയൊക്കെ എടുത്ത് കഴിച്ചു മഴയൊക്കെ പെയ്തതിൻ്റെ ഇടയ്ക്ക് അവർ രണ്ടുപേരും മഴ തോറന്നപ്പം മുറ്റത്തിറങ്ങിയിട്ടുണ്ട് കളിക്കാൻ രണ്ടുപേരും വലിയ സന്തോഷത്തിൽ കളിയും ചിരിയും ബഹളവും ഒക്കെ കേൾക്കുക അവസാനം ഒരു കരച്ചിൽ കേൾക്കുക അതോടെ രണ്ടുപേരും കൂടെ അങ്ങ് പിണങ്ങും സന്ധ്യയായപ്പ ഞാൻ പറഞ്ഞു പോകാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരേ എനക്കോ ഇല്ല അവിടുത്തെ കരച്ചിലൊക്കെ തുടങ്ങുന്നതേ ഉള്ളു കേട്ടോണേ कौन है जो मारियो बोल रहा है यार ये क्या कर रखा है यार आना अंदर नीले अपन करते कूदता हूं वो जो मां भी नी मिल기는 नहीं आ गए हो गया मैंने नहीं नहीं यार यार ये मां नहीं है ये ताड़म

ഇപ്പോൾ ബഹളമൊക്കെ കഴിഞ്ഞ് ജാനിക്കുട്ടിയെ സമാധാനിപ്പിച്ച് മുറിക്കകത്ത് കയറ്റിയിട്ടുണ്ട് അത്താഴം വിളമ്പി എന്നും ഇങ്ങനെ ആട്ടോ അവർ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പോകാൻ നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായിരിക്കും അതാണ് അവരുടെ പതിവ് അപ്പോൾ അത്താഴത്തിന് കപ്പ വേവിച്ചു ചിക്കൻ കറി ഉണ്ടായിരുന്നു കോവയ്ക്ക കോവയ്ക്കമ്മഴുക്കുരട്ടി മോരുകറി സാമ്പാർ ഇത്രയായിരുന്നേ പിണക്കമൊക്കെ മാറ്റി ജാനിക്കുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട് ജാനിക്കുട്ടി കാണുന്ന ഒരു കാർട്ടൂണുണ്ട് ഓഗിയുടെ ഓഗി കേട്ടോ ഇവരെല്ലാവരും കാണുന്നതാണ് അതിനകത്ത് കാർട്ടൂൺ അവിടുത്തെ അതിനകത്തെ ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലാണ് മാമി അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കി കേൾപ്പിച്ചത് അപ്പോൾ ജാനിക്കുട്ടി വിചാരിച്ച് ജാനിക്കുട്ടിയെ കളിയാക്കുവാണെന്നാണ് ഞാൻ അത്രയും ബഹളം വെച്ച് കരഞ്ഞത് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ ഉണ്ട് ഒരു എട്ട് മണിയായി എൻ്റെ പ്രിയങ്ങളെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് കഴിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആറു മണിക്ക് തിരിച്ചു പോകാൻ വന്നാൽ നമ്മളെ എട്ട് മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പോകാൻ മുത്തം അങ്ങോട്ട് പോയി എന്നെ മോനിക്കുട്ടിനെയും കൂടെ കാറിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോൾ ജാനിക്കുട്ടിയെക്കൂടെ വിളിച്ചതാണ് കേട്ടോ ജാനിക്കുട്ടിയുടെ പിണക്കമൊക്കെ മാറ്റി എടുക്കണമല്ലോ അപ്പോൾ ജാനിക്കുട്ടി ചെന്നപ്പോൾ മോനിക്കുട്ട എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇങ്ങനെയാണ് അവരുടെ പിണക്കം കേട്ടോ അപ്പോൾ ഇന്നത്തെ സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഇതൊക്കെയായിരുന്നു ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ പോകുന്ന വഴിക്കൊരു ഋഷികേശ ക്ഷേത്രമുണ്ട് അവിടെ ഉത്സവമാണ് അവിടുത്തെ ദീപാലങ്കാരങ്ങളും പാട്ടുമൊക്കെ കേൾക്കാം എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ